ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് പാവയ്ക്ക കൊണ്ട് ഒട്ടും കയ്പില്ലാത്ത രീതിയിൽ നല്ലൊരു പക്കോട ഉണ്ടാക്കാം. വളരെ ടേസ്റ്റിലുള്ള ഈ പക്കോട തയ്യാറാക്കാൻ കുറച്ച് സമയം മാത്രം മതി. ഇതിനായിട്ട് ഞാൻ ഒരു പാവയ്ക്കാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ല വിളഞ്ഞതാണ്, അല്പം കൂടെ ഇടത്തരായാലും കുഴപ്പമൊന്നുമില്ല. നല്ല വിളഞ്ഞ പാകമായ വിത്തുകളാണ് ഇതിനകത്തുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിനെടുത്ത് പാകിയാൽ ധാരാളം പാവയ്ക്ക നമുക്ക് വീട്ടിൽ തന്നെ വളർത്തിയെടുക്കാൻ പറ്റും. ഈ പാവയ്ക്ക രണ്ടായിട്ട് നെടുകെ കീറിയ ശേഷം ഇതിനകത്തുള്ള വിത്ത് മാറ്റിയിട്ട് ഓരോ കഷ്ണവും മൂന്ന് കഷ്ണങ്ങളാക്കി നമുക്ക് മുറിച്ചെടുക്കാം. തീരെ ചെറുതായിട്ട് നുറുക്കിയ ശേഷമാണ് കഴുകി എടുക്കുന്നതെങ്കിൽ ഇതിൻ്റെ വൈറ്റമിൻസ് കുറേ അങ്ങ് നഷ്ടപ്പെടും. പ്രമേഹ രോഗികൾ ഈ പാവയ്ക്കയുടെ ജ്യൂസ് രാവിലെ വെറും വയറ്റിൽ ഒരു അര ഗ്ലാസ് കുടിക്കുന്നത് പ്രമേഹം നിയന്ത്രിക്കാൻ സഹായിക്കും. ഒരു പാത്രത്തിൽ ഒന്നര ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അര സ്പൂൺ ഉപ്പ് ചേർത്ത് ഒന്ന് ചൂടാക്കിയെടുക്കാം. തിളപ്പിക്കേണ്ട, ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി. നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുത്താൽ ഞാനിടുന്ന ഓരോ വീഡിയോയും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. ഇനി ഈ വെള്ളത്തിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച കഷ്ണങ്ങൾ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നന്നായിട്ടൊന്ന് കഴുകിയ ശേഷം ഈ വെള്ളം വാർത്ത് കളഞ്ഞിട്ട് പാവയ്ക്ക ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാം. ദാ ഈ കാണുന്നത് പോലെ മതി. ഇതിലേക്ക് ഒരു വലിയ സ്പൂൺ മൈദയും മൂന്ന് സ്പൂൺ അരിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. പുട്ടിനുള്ള പൊടിയായാലും കുഴപ്പമില്ല, വറുത്തതായിരിക്കണം. ദാ ഈ കാണുന്ന പോലുള്ള വലിപ്പത്തിലുള്ള സ്പൂണിലാണ് എടുക്കാനുള്ളത്. രണ്ട് സ്പൂൺ നിറയെ കടലമാവ് കൂടെ ഇട്ട് കൊടുക്കാം. ഒത്തിരി ഔഷധ ഗുണമുള്ളതാണ് ഈ പാവയ്ക്ക, അതുകൊണ്ട് തന്നെ ഇതുകൊണ്ട് എന്തുണ്ടാക്കി കഴിച്ചാലും വളരെ നല്ലതാണ്. കാൽ ടീസ്പൂണിൻ്റെയും പകുതി കായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു സ്പൂൺ നിറയെ മുളക് പൊടിയും അര സ്പൂൺ മസാല പൊടിച്ചതും കൂടെ ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത ശേഷം രണ്ടോ മൂന്നോ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഒത്തിരി വെള്ളം ഒഴിക്കരുത്, എങ്കിൽ നമുക്കത് നല്ലവണ്ണം കുഴച്ചെടുക്കാൻ പറ്റില്ല. ഞാനിവിടെ മൂന്ന് സ്പൂൺ വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. ഒത്തിരി പ്രസ് ചെയ്യാതെ ഈ കാണുന്ന പോലെ കുഴച്ചെടുക്കണം, ഇല്ലെങ്കിൽ ആ കഷ്ണങ്ങളങ്ങ് ഒടിഞ്ഞു പോകും. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിൽ വറുക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണയിൽ വറുത്തെടുക്കാം. എണ്ണ നല്ലവണ്ണം ചൂടായ ശേഷം പാവയ്ക്ക കുറേശ്ശെ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വെളുത്തുള്ളി ഇപ്പോൾ ചതച്ചത് കൂടെ ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ചേർക്കാതെ തന്നെ ഇത് വളരെ ടേസ്റ്റ് ആയിരിക്കും. ഒരു വശം നല്ലവണ്ണം മൊരിയുമ്പോൾ ഇതിനെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് തയ്യാറായി വരുമ്പോൾ വളരെ ടേസ്റ്റ് ഉണ്ടാകും, അതുപോലെ തന്നെ നല്ല ക്രിസ്പിയും ആയിരിക്കും. പാവയ്ക്കാണെന്ന് വെച്ചിട്ട് അല്പം പോലും കയ്പുണ്ടാവില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ കുറച്ച് കറിവേപ്പില ഇവിടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ കറിവേപ്പില ചേർത്തിട്ടില്ല. വൈകിട്ട് ചായയുടെ കൂടെയോ അല്ലാതെയോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന പക്കോട തയ്യാറായി. ഇത് നമുക്ക് ഇനി കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ പക്കോട വലിയവർക്ക് മാത്രമല്ല കുട്ടികൾക്കും നന്നായിട്ട് ഇഷ്ടപ്പെടും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പരമാവധി കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യാനും മറന്നു പോകരുതേ. അടുത്ത് നല്ലൊരു വീഡിയോയുമായി കാണാം. നന്ദി.